Maşe? സ്കൂളിൽ പോയില്ലേ മാഷെ? ആ പോയില്ല. ഗുഡ് മോർണിംഗ് മാഷേ. ആ ഗുഡ് മോർണിംഗ്. എന്താ ഇത്ര രാവിലെ? ഒരു കുറി എടുക്കോ മാഷേ. എന്തിന്? പറഞ്ഞ എടുക്ക് മാഷേ. നീ ധാരണാവോ? നീ ഇതുവരെ പോയില്ലേ? ഞാനൊരു കാര്യം മറന്നുപോയി മാഷേ. ഞാൻ ദുമേ തന്ന കടലാസിന്റെ പിറകിൽ ഒരു കുറിപ്പുണ്ട്, അതെന്റെ ബുക്കിൽ എഴുതണം. പിന്നെ ആർക്കാ കൊടുത്തേന്ന് എഴുതണം. ഞാനത് മറന്നുപോയി. ഒന്ന് വായിച്ചു തരുമോ? ഞാൻ മനുഷ്യരുടെയും ദൈവദൂതരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എഴുതിയോ? ഞാൻ പോവാണേ മാഷേ. അപ്പോ ഇതിൽ പേരെഴുതണ്ടേ? പിന്നെ കൊത്താതെ ഇന്നലെ എന്റെ ചൂണ്ട കൊത്തിട്ട് പോയ ആ മീനിന്റെ ഞാൻ ഇന്ന് പിടിച്ചൂടാ. അമ്മ വിടായിട്ടാരാ, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ വന്നു താമസിച്ചിറങ്ങി ആ കടുവയുടെ മുമ്പിൽ കൊടുക്കും.
കടുവയുടെ കാര്യം പറഞ്ഞപ്പോളാ. ഇന്ന് പരീക്ഷ ഉണ്ട് മനു, പഠിച്ചോ? ഓ, ഞാനൊന്നും പഠിച്ചിട്ടില്ല. നീ ധൈര്യമായിട്ട് നീ ചൂണ്ടയിട്, ഞാൻ തോർത്തും വീശു നോക്കട്ടെ. അങ്ങോട്ട് മാറി നിന്ന് വീശടാ. നീ ഇവിടെ നിന്ന് വീശ, എന്റെ ചൂണ്ടയുടെ പരിസരത്തെങ്ങും നീ വരില്ല. എന്നെയൊക്കെ സമയത്തിന് ക്ലാസ് കണ്ടില്ലെങ്കിൽ തല്ലി തോല് വിളിക്കും ഞാൻ. എനിക്ക് പഠിക്കണം, നീ ഒന്ന് പോയേ. ഇത്ര കാലം ഇതിലെ നിരങ്ങിയിട്ട് മര്യാദക്ക് ഒരു ഗുഡ് മോർണിംഗ് പോലും പറയാൻ പഠിച്ചിടാ. നീ നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് രണ്ട് വാഴ വെച്ചിരുന്ന കായലും കിട്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്നെയൊക്കെ പറഞ്ഞു വിടുന്ന തന്തയും തള്ളയും വേണം പറയാം. ഇരിക്കും പരീക്ഷ പറഞ്ഞിട്ടില്ല. ചോദ്യം ഞാൻ ബോർഡിൽ എഴുതും, ആരെങ്കിലും കോപ്പി അടിക്കാൻ ശ്രമിച്ചാൽ അറിയാലോ. ഒന്ന് വൃത്തിയാക്കി വെച്ചുവിടുക. ഇതൊക്കെ
മാഷേ ചോക്ക് എന്തെടുക്കുക മാഷേ? ഇത് ആരുടെ കണ്ണടയാ മാഷേ? ഇതെങ്ങനെ പൊട്ടിയേ? അല്ല സാറിന് ക്ലാസ് ഇല്ലേ? ഉണ്ട് മാഷേ, ഏഴാം ക്ലാസ്സില്ല. എന്നാ ഞാൻ പോടാ മാഷേ. ശരി സാർ. കണ്ണട മനുവിന്റേതാണല്ലേ മാഷേ, തലയപ്പ പൊട്ടിയതാണല്ലേ. സാരമില്ല, ആരും അറിയണ്ട. മനു, മനു പാവമാ മാഷേ. നീ എന്താണ് ഇത്ര വൈകിയേ? അത് ഞാൻ ഹരിയനോട് കളിച്ചോണ്ടിരിക്കും. നിനക്ക് കുറിച്ച് നേരത്തെ വീട്ടിൽ വന്നൂടല്ലേ. ഇതെന്താടാ ഉടുപ്പേരൊക്കെ നിറച്ച് ചെളി? ഇതെവിടുന്ന് പറ്റിയതാ? അത് ഞാൻ ചൂണ്ടയിട്ടപ്പോ ആയതാ. ഓ, എന്താടാ നിന്റെ കണ്ണട ഒട്ടിച്ചു വെച്ചിരിക്കുന്നേ? അത് പൊട്ടിപ്പോയെന്നോ? പൊട്ടിപ്പോയെന്നോ? എങ്ങനെ? നിനക്ക് നാണമില്ല ഇത് പറയാൻ. കളിച്ചപ്പോ പൊട്ടിപ്പോയി പോലും. ഇത് എത്രാമത്തെ കണ്ണടയാണ്? നീ പണ്ടാനെ പഠിക്കുള്ളല്ലേ. കണ്ണടി പൊട്ടിച്ചിട്ട് നീ ഇന്ന് മൂങ്ങുന്നോ? മാഷേ, എന്തൊരുറക്കോ ഇത്. എഴുന്നേറ്റേ, ഈ മരുന്നൊന്ന് കഴിച്ചേ.
സുഖം തോന്നുന്നുണ്ടോ? ആരോ വന്നോ എന്നൊന്ന് നോക്കിയിട്ട് കാണാൻ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ മാഷേ. ഇപ്പൊ കുറച്ച് നന്നായിട്ടുണ്ടല്ലേ മനു? പിന്നെ മാഷ് ചുള്ളനല്ലേ. നീ എപ്പോ പോകുന്നു അവിടെ നിന്ന്? ഞാൻ രാവിലെ പോന്നു പക്ഷേ. നിന്നോട് എത്ര തവണ പറഞ്ഞതാ മനു ഇത്ര ദൂരം വണ്ടി ഓടിച്ച് വരണ്ട എന്ന്. അതിന് ചില്ലറ ദൂരമാണോ അങ്ങനെ ആണോളെ? അതിനിപ്പോ എന്താ ടീച്ചറേ, എന്റെ മാഷെ കാണാനല്ലേ. മാഷും ഒരു ശിഷ്യനും. അല്ല നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? കാലിന് ചെറിയ നീരുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല മാഷെ. മാഷിന് ശരിക്കും സുഖമായോ? ആ കുഴപ്പമില്ലടാ, നടക്കാനൊക്കെ തുടങ്ങി പിള്ളേരെ പോലെ. മാഷ് ഒന്ന് തുറന്നു നോക്കി. എന്തായത്? തുറന്നു നോക്കൂ മാഷേ. എന്താടാ ഇതില്? നീ കണ്ണട ഇതുവരെ കളഞ്ഞില്ല മനു. ഇത് കാണുമ്പോ എനിക്ക് നിന്നെ വേദനയോട് കൂടി മാത്രമേ ഓർക്കാൻ പറ്റൂ മനു. മാഷേ, എന്ത് വേദനയാ മാഷേ? ആ കണ്ണട ഇനി മാഷിന് വേദനയല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രതീകമാ. വാങ്ങിച്ചോ മാഷേ. എന്താ മാഷേ, എന്താ പറ്റി? ഏയ് ഒന്നുമില്ല.